തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിൽ നിന്നും എന്നേക്കുമായി അയോഗ്യനാക്കാനും ബി ജെ പിയെ താറടിച്ച് കാണിക്കാനുമാണ് കെട്ടിച്ചമച്ച കേസാണ് തനിക്കെതിരെ ഉണ്ടായതെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പ്രതികരിച്ചു. മഞ്ചേശ്വരം തെരഞ്ഞെടുപ്പ് കോഴക്കേസിൽ കോടതി കുറ്റവിമുക്തനാക്കിയ ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു സുരേന്ദ്രൻ. ഞാൻ മാധ്യമങ്ങളോടും പൊതുസമൂഹത്തോടും പറഞ്ഞിരുന്നു, വളരെ ആസൂത്രിതമായി കെട്ടിച്ചമച്ച ഒരു കള്ളക്കേസാണിത്. ഗൂഢാലോചനയിലൂടെയാണ് ഇങ്ങനെ ഒരു കേസ് ഉണ്ടാക്കിയത്. യഥാർത്ഥത്തിൽ ആരോപിക്കപ്പെടുന്ന അല്ലെങ്കിൽ ഇപ്പോൾ കേസിന് ആസ്പദമായിട്ടുള്ള സുന്ദര കേസ് തന്നെ അങ്ങനെ ഒരു കേസ് തന്നെ ഉണ്ടായിരുന്നില്ല. ഇത് എൽ ഡി എഫിന് വേണ്ടി ഇവിടെ മത്സരിച്ച വി വി രമേശ് കൊടുത്ത ഒരു കേസാണ്. സുന്ദര കൊടുത്ത ഒരു കേസല്ല. പിന്നീട് സുന്ദരയെ വിളിച്ച് ഈ കേസിൻ്റെ ഭാഗമാക്കി മാറ്റുകയായിരുന്നു. എന്നെ തെരഞ്ഞെടുപ്പിൽ നിന്ന് എന്നേക്കുമായി അയോഗ്യനാക്കാൻ വേണ്ടിയും ബി ജെ പിയെ താറടിച്ച് കാണിക്കുന്നതിനും വേണ്ടിയാണ് ഇങ്ങനെ ഒരു കള്ളക്കേസ് ഇവിടെ കെട്ടിച്ചമച്ചത്. വലിയ ഗൂഢാലോചന ഇതിൽ നടന്നിട്ടുണ്ട്. സി പി എമ്മിൻ്റെയും കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെയും നേതാക്കൾ ഈ ഗൂഢാലോചനയിൽ പങ്കാളികളായിട്ടുണ്ട്. കർണാടകയിലെ ഒരു ഉൾപ്രദേശത്ത് സുന്ദരയെ കൂട്ടിക്കൊണ്ടുപോയി ഇങ്ങനെ ഒരു കള്ളക്കേസ് ചമയ്ക്കുകയായിരുന്നു. ഞാൻ അന്ന് തന്നെ അത് പറഞ്ഞിരുന്നു. നമ്മുടെ ചില മാധ്യമപ്രവർത്തകർ നിർഭാഗ്യവശാൽ ആ ഗൂഢാലോചനയിൽ പങ്കാളിയായി എന്നുള്ളത് വളരെ ഖേദമുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഞങ്ങൾ അന്നും പറഞ്ഞിരുന്നു, ഇത് കള്ളക്കേസാണ്, സത്യത്തിൻ്റെ ഒരു അംശം പോലുമില്ല, സത്യമേ വിജയിക്കുള്ളൂ. ഇപ്പോൾ കോടതിക്ക് പൂർണ്ണമായിട്ടും ബോധ്യപ്പെട്ടിരിക്കുന്നു, നിയമപരമായി നിലനിൽക്കാത്ത യാതൊരു തരത്തിലുള്ള അടിസ്ഥാനവും ഇല്ലാത്ത ഒരു കേസായിരുന്നു സുന്ദര കേസ്. മാത്രമല്ല